ഇരിക്കുന്ന വിഷയം ശുദ്ധികര ആത്മാക്കളെ കുറിച്ച് തന്നെയാണ്. നമുക്കറിയാം ആഗോള കത്തോലിക്ക സഭ നവംബർ മാസം മരിച്ചുപോയ നമ്മുടെ പ്രിയപ്പെട്ടവരെ ഓർക്കാനും അവർക്ക് വേണ്ടി പ്രായശ്ചിത്ത ബലി അർപ്പിക്കാനും പ്രാർത്ഥിക്കുവാനുമായിട്ട് നീക്കിവച്ചിരിക്കുന്ന കാലഘട്ടമാണ്. എത്രയോ ആളുകളാണ് ഈ ലോകത്തിൽ നിന്ന് മരണം മൂലം വേർപെട്ടു പോയത്. അതിൽ നമ്മുടെ പ്രിയപ്പെട്ടവരുണ്ട്, നമുക്കേറെ സ്നേഹിച്ച വ്യക്തികളുണ്ട്, ഒരുപാട് നമുക്ക് വേണ്ടി ഉപകാരം ചെയ്ത വ്യക്തികളുണ്ട്. അങ്ങനെ എല്ലാ തരത്തിലും നമ്മളോടൊപ്പം ജീവിച്ച് ഈ ലോകത്തിൽ നിന്ന് കടന്നു പോയവർ, അവരെ വിസ്മരിക്കുന്നത് വലിയ നന്ദികേടാണ്. നമ്മളെല്ലാവരും ഇതേ പാതയിലൂടെ പോകേണ്ടവർ തന്നെയാണ്. അതുകൊണ്ട് അവരെക്കുറിച്ച് ചിന്തിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും പ്രായശ്ചിത്ത ബലികൾ അർപ്പിക്കുകയും ചെയ്യാമെന്നത് നമ്മുടെ ഒരു കടമ തന്നെയാണ്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ നമ്മൾ അവരോട് കാണിക്കുന്ന ഏറ്റവും വലിയ കാരുണ്യ പ്രവൃത്തിയാണ് അവർക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന. ഈ ലോകത്തിൽ പല വ്യക്തികളും നമ്മളെ സഹായത്തിനായിട്ട് നമ്മുടെ അടുത്തേക്ക് വരാറുണ്ട്. ചിലർ സാമ്പത്തികമായിട്ട് തകർന്നുപോയർ അവരെ നമ്മൾ കാണുമ്പോൾ സഹായിക്കും. ഒരുപക്ഷെ ഭക്ഷണമില്ലാതെ വിഷമിക്കുന്നവരെ കണ്ടാൽ നമ്മൾ ഭക്ഷണങ്ങൾ കൊടുക്കും, വസ്ത്രമില്ലാതെ വിഷമിക്കുന്നവരെ കണ്ടാൽ നമ്മൾ അത് ചെയ്യും. എന്നു വേണ്ട, ഈ ലോകത്തിൽ അവർക്കാവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കും. എന്നാൽ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ശുദ്ധീകര സ്ഥലത്തായിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരെ ഓർക്കാറില്ല എന്നത് ഒരു വസ്തുത തന്നെയാണ്. യാക്കോബ് ശ്ലീഹ സൂചിപ്പിക്കുന്നുണ്ട്. യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യം, ക്ഷണത്തിൽ പ്രത്യക്ഷപ്പെടുകയും പിന്നെ അപ്രത്യക്ഷമാവുകയും ചെയ്യുന്ന മൂടൽമഞ്ഞാണ് നിങ്ങൾ. ഇതാണ് മനുഷ്യജീവിതം എന്ന് പറയുന്നത്. ഒരു നിമിഷം നമുക്കറിയാം മൂടൽമഞ്ഞ് പ്രത്യക്ഷപ്പെടും, ഒരു ചെറിയ കാറ്റടിക്കുമ്പോൾ അതങ്ങ് മാറിപ്പോവുകയും ചെയ്യും. ഇതുപോലെയാണ് മനുഷ്യജീവിതത്തെയും അദ്ദേഹം ഉപമിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും ഇതുപോലെയാണ്. ഓർക്കണം, നമുക്ക് വേണ്ടി ആരെങ്കിലും പ്രാർത്ഥിക്കുമോ? നമ്മളെയും നമ്മൾ മറന്നതുപോലെ മറ്റുള്ളവർ നമ്മളെയും മറക്കില്ലേ? അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ വളരെ ഗൗരവത്തോടെ നാം കാണേണ്ട ഒരു വിഷയമാണ് ശുദ്ധീകര സ്ഥലത്തായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ കുറിച്ചുള്ള ഓർമ്മ. അവർക്ക് വേണ്ടി ചെയ്യാൻ കഴിയുന്നത് ഇനി നമുക്ക് മാത്രമാണ്. നമുക്കറിയാം ഈ ശരീരം ആത്മാവ് വിടുന്നതോടുകൂടി ആ സ്വാതന്ത്ര്യം തീരുകയാണ്. ശരീരത്തിലായിരിക്കുമ്പോൾ മാത്രമേ നമുക്ക് മാനസാന്തരപ്പെടാനും നിത്യതയെക്കുറിച്ച് ചിന്തിക്കാനും പ്രായശ്ചിത്ത പ്രവർത്തികൾ ചെയ്യാനും ഒക്കെ സാധ്യമാകൂ. ശരീരം വിടുന്നതോടുകൂടി ആ സ്വാതന്ത്ര്യം തീരും, പിന്നെ ഒന്നും ചെയ്യാൻ സാധ്യമല്ല. പിന്നെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ജീവിച്ചിരിക്കുന്നവർക്ക് മാത്രമേ പറ്റൂ. അതുകൊണ്ട് അവരുടെ പ്രാർത്ഥന വലിയ വിലയുള്ളതാണ്. അതുകൊണ്ടാണ് സഭ അതിനുവേണ്ടിയിട്ട് പ്രത്യേകമായിട്ടുള്ള ദിനങ്ങളും വർഷങ്ങളുമൊക്കെ നിഷ്കർഷിച്ച് തരുന്നത്. നാം അത് ചെയ്തു കൊടുക്കുന്നത് വഴിയായിട്ട് അവർ നിത്യത പ്രാപിക്കുകയാണ് ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെ, ഇത് പഴയ നിയമ കാലഘട്ടത്തിൽ തന്നെ തുടങ്ങിയ കാര്യമാണ്. മരിച്ചുപോയവരെ ഓർക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന ഒരു കാലഘട്ടം മുൻപുമുണ്ടായിരുന്നു. ഇപ്പോൾ മാത്രമല്ല, മക്കബായരുടെ പുസ്തകമൊക്കെ വായിക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് പറ്റും. 2 മക്കബായർ 12-ാം അധ്യായം 45, മരിച്ചുപോയവർക്ക് വേണ്ടി പാപപരിഹാര കർമ്മം അനുഷ്ഠിച്ചിരുന്നത് നമ്മളവിടെ കാണുന്നുണ്ട്. യുദ്ധത്തിൽ മരിച്ചുപോയ ഇസ്രായേൽ ജനത്തിനു വേണ്ടി, യഹൂദ ജനത്തിനു വേണ്ടി അവരുടെ പാപ പരിഹാരാർത്ഥം പ്രായശ്ചിത്ത ബലിക്ക് വേണ്ടിയിട്ട് ജെറുസലേമിലേക്ക് സഹായം എത്തിച്ചു കൊടുക്കുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. പ്രിയമുള്ളവരെ, നമ്മൾ വളരെ ഗൗരവത്തോടെ ഈ ഒരു മേഖലയെ കാണേണ്ടതുണ്ട്. നിസ്സഹായതയോടെ നിലവിളിക്കുന്ന ഒരു സമൂഹത്തെ നമ്മൾ കാണണം. അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ച് അവരെ നിത്യതയിലെത്തിക്കുക എന്നതാണ് നാം ചെയ്യേണ്ട ഏറ്റവും വലിയ കർത്തവ്യം. പ്രിയപ്പെട്ടവരെ, നമ്മൾ മറന്നു പോകരുത്. നമ്മുടെ പ്രിയപ്പെട്ടവർ നമുക്ക് എന്തെല്ലാം നന്മകളാണ് ചെയ്തത്! ഇന്ന് നാം അനുഭവിക്കുന്ന ഒത്തിരിയേറെ നന്മകൾ അവർ ചെയ്തതെന്ന, അവർ നമുക്ക് വേണ്ടിയിട്ട് മാറ്റിവെച്ചതാണ്.
ഇതെല്ലാം അനുഭവിക്കുന്ന നമ്മൾ അവരെ മറക്കുന്നത് തീർത്തും നന്ദികേട് തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് അവരെക്കുറിച്ചുള്ള ഓർമ്മ എന്തും സൂക്ഷിക്കണം. പലപ്പോഴും നമ്മൾ കണ്ടുവരുന്നത് അവരുടെ ഓർമ്മ ദിവസം ഒന്ന് ആചരിക്കും, ദൈവാലയത്തിൽ പോകും, അവർക്ക് വേണ്ടി ഒരു ബലി അർപ്പിക്കും, ഒരു പീസ് ചൊല്ലിക്കും, അതോടുകൂടി അത് അവസാനിക്കും, പിന്നെ വിസ്മൃതിയിലേക്ക് അവരെ നമ്മൾ തള്ളിക്കളയുകയും ചെയ്യും. എന്നും ഓരോ ദിനവും അവർ നമ്മോടുകൂടി ആയിരുന്ന ആ സമയത്തെയൊക്കെ ഓർത്ത് എല്ലാ ദിനവും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ദൈവസന്നിധിയിൽ കാരുണ്യപ്രവൃത്തിയൊക്കെ ചെയ്തുകൊണ്ട് അവരെ നമ്മൾ സ്നേഹിക്കണം. തീർച്ചയായിട്ടും അവരുടെ പ്രാർത്ഥന പിന്നീട് നമുക്ക് അത് വലിയ ഫലമായി തീരാറുണ്ട്. ഞാൻ ഓർക്കുന്നുണ്ട്, പല ആളുകളും പ്രാർത്ഥനാ സഹായവുമായിട്ട് അടുത്തേക്ക് വരുമ്പോൾ ഞാൻ ചോദിക്കാറുണ്ട്, നിങ്ങൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി, പൂർവികർക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു? പലപ്പോഴും അവരുടെ മറുപടി വളരെ ലാഘവത്തോടെയാണ്, ഞങ്ങളത് ഓർക്കാറേ ഇല്ല. പ്രിയപ്പെട്ടവരെ, ഇത് വലിയ തെറ്റ് തന്നെയാണ്. അവർക്ക് ഓർത്തുകൊണ്ട് അവർക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കുന്ന ഒരു ജീവിത രീതി ഉണ്ടാകണം. ദൈവം നമ്മളെ നിർബന്ധിക്കും ചില അവസരത്തിൽ. നമ്മുടെ പ്രിയപ്പെട്ടവർ അവിടെ കടന്നുകൊണ്ട് വേദനിക്കുമ്പോൾ, അവിടെ കടന്നുകൊണ്ട് വിഷമിക്കുമ്പോൾ, നിത്യതയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് വിഷമിക്കുമ്പോൾ, ദൈവത്തിൻ്റെ തിരുമുഖം കൊണ്ട് ആനന്ദിക്കാൻ പറ്റാതെ വരുമ്പോൾ, ദൈവം നമ്മളെ നിർബന്ധിക്കും ചില സാഹചര്യങ്ങൾ, ചില പ്രതിസന്ധികളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരും. അപ്പോഴാണ് പലരും പ്രാർത്ഥനയ്ക്കായിട്ട് ഓടി വരുന്നത്. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? എന്തിനാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ഈ ബുദ്ധിമുട്ട് കടന്നു വരുന്നത്? അതിൻ്റെ കാരണങ്ങൾ തപ്പിച്ചെല്ലുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ പലപ്പോഴും വെളിപ്പെടാറുണ്ട്, നിങ്ങൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ മറന്നിരിക്കുന്നു, അവരെക്കുറിച്ച് ദൈവം ഓർത്തിരിക്കുന്നു. നിങ്ങളും അത് ഓർക്കണം. അവരുടെ കുറവുകളും പോരായ്മകളും പരിഹരിച്ച് ദൈവത്തിൻ്റെ നിത്യതയിലേക്ക് ചേരാൻ വേണ്ടി അവർക്ക് വേണ്ടി പരിശ്രമിക്കേണ്ടവരാണ് നിങ്ങളെന്നുള്ള ഓർമ്മപ്പെടുത്തലുകൾ പോലും പല അനുഭവങ്ങളിലൂടെ നമുക്ക് കിട്ടാറുണ്ടല്ലോ. പ്രിയപ്പെട്ടവരെ, അവരെക്കുറിച്ച് ഓർത്ത് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ തേജസ്സിലേക്ക് അവരെ ചേർക്കേണ്ടവരാണ് നാം ഓരോരുത്തരും എന്ന് ഓർക്കുക. അങ്ങനെ ചെയ്യുന്നത് വഴി അവർ നിത്യതയിലേക്ക് എത്തുകയും അവരുടെ പ്രാർത്ഥന വഴി വലിയ ദൈവാനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയും ചെയ്യും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.